നമസ്കാരം ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് എസ് ലേണസിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി എസ് ലേണസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക സ്റ്റെൻസിൽ പേപ്പർ ഉപയോഗിച്ച് നാം ടൈപ്പ് ചെയ്തെടുത്ത മാറ്ററിൻ്റെ ഒരുപാട് കോപ്പികൾ ലഭ്യമാകുവാൻ ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു ആദ്യമായി ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഡ്യൂപ്ലിക്കേറ്റർ മൾട്ടി കോപ്പിയർ എന്നും അറിയപ്പെടുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്റർ മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിലിണ്ട്രിക്കൽ ഡ്രം ഇംപ്രഷൻ റോളർ ഫീഡിംഗ് ട്രേ റിസീവിംഗ് ട്രേ ഓപ്പറേറ്റിംഗ് ലിവർ ഹാൻഡിൽ ബാക്കിംഗ് ഷീറ്റ് ലിവർ മാർജിൻ അഡ്ജസ്റ്റിംഗ് ലിവർ സൈഡ് മാർജിൻ പ്ലേറ്റ് വേവ് റോളർ പ്രിൻറ്റിംഗ് സ്ക്രൂ സിൽക്ക് കാരിയർ എന്നിവ ഡ്യൂപ്ലിക്കേറ്ററിൽ സിൽക്ക് ക്ലോത്തും ടൈപ്പ് ചെയ്ത സ്റ്റെൻസിൽ ഷീറ്റും നന്നായി ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ സിലിണ്ട്രിക്കൽ ഡ്രം ഉപയോഗിക്കുന്നു ഫീഡിംഗ് ട്രേയുടെ മറ്റൊരു പേരാണ് പേപ്പർ ടേബിൾ ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ ഫീഡിംഗ് ട്രേ മുൻവശത്തായി കാണപ്പെടുന്നു കോപ്പി എടുക്കാനുള്ള പേപ്പറുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഭാഗമാണ് ഫീഡിംഗ് ട്രേ സിലിണ്ട്രിക്കൽ ഡ്രമ്മിന് താഴെയായി കാണപ്പെടുന്ന റബ്ബർ റോളർ ആണ് ഇംപ്രഷൻ റോളർ കോപ്പി എടുക്കുവാനുള്ള ബ്ലാങ്ക് പേർപ്പേസ് നന്നായി ഫീഡ് ചെയ്തു വയ്ക്കാൻ ഇംപ്രഷൻ റോളർ ഉപയോഗിക്കാം ഇംപ്രഷൻ റോളറിന്റെ മറ്റൊരു പേരാണ് പ്രഷർ റോളർ സോഫ്റ്റ് റബ്ബർ കൊണ്ടാണ് ഇംപ്രഷൻ റോളർ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറിന്റെ മറ്റു പേരുകളാണ് പ്രഷർ ല ഓഫ് ഓർ ഓൺ ലിവർ ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീനിൽ കോപ്പികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവർ ഓൺ പൊസിഷനിലും ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവർ ഓഫ് പൊസിഷനിലും കാണപ്പെടുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ കോപ്പി എടുത്തു കഴിഞ്ഞ പേപ്പറുകളെ ശേഖരിക്കുന്ന ഭാഗമാണ് റിസീവിംഗ് ട്രേ റിസീവിംഗ് ട്രേ ഡ്യൂപ്ലിക്കേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ഭാഗമാണ് ഹാൻഡിൽ ഹാൻഡിൽ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ സിൽക്ക് ക്യാരിയർ അഥവാ സിൽക്ക് ക്ലോത്ത് സിലിണ്ടറിന് മുകളിലായി ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നു സ്റ്റെൻസിൽ ഷീറ്റിന് ഇങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സിൽക്ക് ക്യാരിയറാണ് മഷീ ആദ്യം ഉഡൻ സിലിണ്ടറിലൂടെയും പിന്നെ സിൽക്ക് ക്യാരിയറിലൂടെയും പാസ് ചെയ്തതിനു ശേഷമാണ് പേപ്പറിൽ ഇംപ്രഷൻ പതിയപ്പെടുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്ററിലെ ഇങ്ക് സപ്ലൈയിങ് പാർട്ടാണ് സിൽക്ക് ക്യാരിയർ ഒരു ഡ്യൂപ്ലിക്കേറ്ററിൽ കോപ്പി എടുക്കുവാനായി ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ മുകൾ വശത്തെയും താഴ്വശത്തെയും മാർജിൻ സെറ്റ് ചെയ്യാൻ പ്രിന്റിംഗ് സ്ക്രൂ ഉപയോഗിക്കാം എന്നാൽ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സൈഡ് മാർജിൻ പ്ലേറ്റ് ഉപയോഗിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ